റിലയൻസ് ജിയോയുടെ 5G സേവനങ്ങൾ കേരളത്തിലും ആരംഭിച്ചു. കൊച്ചി കോർപ്പറേഷൻ, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ ഇന്ന് വൈകിട്ടോടെ 5G സേവനം ലഭ്യമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സേവനം ഉദ്ഘാടനം ചെയ്തു. Jio True 5G network and 5G enabled products are set to revolutionize the agriculture sector. ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമായി ജിയോ 5G സേവനം കേരളത്തിലും ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത മേഖലകളിലാണ് 5G ലഭ്യമാക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ, ഗുരുവായൂർ എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ ആദ്യ സേവനങ്ങൾ ലഭിച്ചത്. 5G സേവനങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 5G സാങ്കേതിക വിദ്യ എത്തിയതോടെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലെ വളർച്ചയ്ക്ക് ഗതിവേഗം കൈവരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റിലയൻസ് ജിയോയ്ക്ക് മുഖ്യമന്ത്രി ഭാവുകങ്ങൾ നേർന്നു. കേരളത്തെ നടപ്പാക്കാൻ മുൻകൈയെടുത്ത റിലയൻസ് ജിയോക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് മേയർ എം അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. ജിയോ ട്രൂ 5G വേണ്ടി കൊച്ചിയെ തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് അനിൽകുമാർ. കൊച്ചി സ്വാഭാവികമായും ഒരു നഗരം എന്നുള്ള നിലയിൽ ഇറ്റ് ഇസ് എ സിറ്റി ഓഫ് ഇന്നോവേഷൻ ആൻഡ് ഇറ്റ് ഇസ് എ സിറ്റി ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും സഹായകരമാണ് എന്നതുകൊണ്ട് പൂർണ്ണമായ പിന്തുണ ജിയോയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാകും എന്ന കാര്യവും കൂടി നിങ്ങളോട് ഉറപ്പു നൽകി. ചടങ്ങിൽ ജിയോ ഗ്ലാസ് അവതരിപ്പിച്ചു. The inferior vena cava is a large vein that carries the oxygenated blood from the lower body. ആരോഗ്യരംഗത്തെ 5G ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഡെമോയും ചടങ്ങിൽ അവതരിപ്പിച്ചു. നമ്മൾ അസസ് ചെയ്ത തൽക്കാലികമായിട്ട് അസസ് ചെയ്ത കാര്യങ്ങളെല്ലാം പൾസ് റേറ്റ്, പിന്നെ ECG, വൈറ്റൽസ് എല്ലാം വരും. കൊച്ചിക്കൊപ്പം ഗുരുവായൂരിലും 5G സേവനം ആരംഭിച്ചു. കൊച്ചി നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി 5G സേവനം പരീക്ഷണാടിസ്ഥാനത്തിൽ ലഭ്യമാക്കി തുടങ്ങിയിരുന്നു. കൊച്ചിയിലെ 130 ഏറെ ടവറുകൾ ജിയോ നവീകരിച്ചു കഴിഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ജിയോ ട്രൂ 5G സേവനം ആദ്യഘട്ടത്തിൽ സൗജന്യമായിരിക്കുമെന്ന് റിലയൻസ് ജിയോ കേരള ബിസിനസ് ഹെഡ് KC നരേന്ദ്രൻ. ഈ മാസം അവസാനത്തോടെ തിരുവനന്തപുരത്തും ഈ വരുന്ന വർഷം എല്ലാ താലൂക്കുകളിലും സേവനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബറിൽ രാജ്യത്ത് ആരംഭിച്ച ജിയോയുടെ 5G സേവനം കേരളത്തിലും തുടങ്ങി. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ മറൈൻ ഡ്രൈവ്, പനമ്പള്ളി നഗർ എന്നിവിടങ്ങളിലും IT ഹബ്ബായ കാക്കനാട്, ഇൻഫോ പാർക്ക്, ആലുവ ഭാഗങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ സേവനം തുടങ്ങിയത്. 130 ടവറുകൾ ഇതിനായി നവീകരിച്ചു. ഈ മാസം അവസാനത്തോടെ തിരുവനന്തപുരത്തും അടുത്ത മാസം കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലും ജിയോ ട്രൂ 5G ലഭ്യമാകുമെന്ന് റിലയൻസ് ജിയോ കേരള ബിസിനസ് ഹെഡ് KC നരേന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഏതാണ്ട് 30 സൈറ്റോളം ഇന്ന് കാലത്തേക്കുള്ളിൽ നമ്മൾ തീർത്തു. നമ്മൾ അവിടെയും ഇതേപോലെ 120 സൈറ്റോളം ഉടനെ വരും. അതിനുശേഷം നമ്മൾ കോഴിക്കോട്, മലപ്പുറം, നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 7 സിറ്റികളും കൂടി നമുക്കിപ്പോൾ അപ്രൂവ് ഇല്ല. അങ്ങനെ മൊത്തം കേരളത്തിൽ ഒരു 14 സിറ്റികൾ ഉടനെ തന്നെ വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 2023 അവസാനമാകുമ്പോഴേക്കും, കലണ്ടർ ഇയർ ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് എല്ലാ താലൂക്കുകളും കവർ ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ജിയോ ട്രൂ 5G സേവനം ആദ്യഘട്ടത്തിൽ സൌജന്യമായിരിക്കും. ഉപഭോക്താക്കൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ പ്ലാനിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയുള്ളൂ എന്നും റിലയൻസ് ജിയോ കേരള ബിസിനസ് ഹെഡ് പറഞ്ഞു. തൽക്കാലം പുതിയ പ്ലാനുകൾ എടുക്കേണ്ട ആവശ്യമില്ല, 5G തന്നെ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് പലപ്പോഴും ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് സാധാരണ വേഗത്തിൽ കൂടുതൽ ഡൗൺലോഡുകൾ നടക്കും. അപ്പൊ അതുകൊണ്ടാണ് അത് കസ്റ്റമർ അത് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ തൽക്കാലം ഇതൊരു ഓഫറായിട്ട് കൊടുക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലോ ഗുരുവായൂരിലോ ഉള്ള 5G ഫോൺ ഉപയോക്താക്കൾക്ക് ജിയോയിൽ നിന്ന് മെസ്സേജ് ലഭിക്കുമെന്നും തുടർന്ന് 5G സേവനങ്ങൾ ആസ്വദിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2023 അവസാനത്തോടെ എല്ലാ താലൂക്കുകളിലും ജിയോ 5G ടവറുകൾ സ്ഥാപിക്കും. ന്യൂസ് 18 കൊച്ചി. പോപ്പുലർ ഫ്രണ്ടിന് രഹസ്യ വിഭാഗമെന്ന NIA. ഇതര സമുദായക്കാരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് രഹസ്യ വിഭാഗമാണെന്നും കൊച്ചി NIA കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. PFI നേതാക്കളുടെ റിമാൻഡ് കാലാവധി കോടതി 90 ദിവസത്തേക്ക് കൂടി നീട്ടി. PFI സംസ്ഥാന നേതാക്കളായിരുന്നവരുടെ റിമാൻഡ് കാലാവധി ദീർഘിപ്പിക്കണമെന്ന അപേക്ഷയിലാണ് NIA പുതിയ വെളിപ്പെടുത്തൽ. സംഘടന രാജ്യത്ത് നിരോധിച്ചുവെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യ വിഭാഗം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊച്ചി NIA കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. ഇതര സമുദായക്കാരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് രഹസ്യ വിഭാഗമാണ്. സംഘടനാ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് രഹസ്യ വിഭാഗം പ്രവർത്തിക്കുന്നു. സംസ്ഥാന വ്യാപകമായി ഇവർക്ക് നെറ്റ്വർക്കുണ്ടെന്നും
വിവരശേഖരണം, പട്ടിക തയ്യാറാക്കൽ എന്നിവ ഇവരുടെ ചുമതലയാണെന്നും റിപ്പോർട്ടിലുണ്ട്. പി എഫ് ഐ നേതാക്കളുടെ റിമാൻഡ് കാലാവധി 90 ദിവസത്തേക്ക് കൂടി നീട്ടി. ന്യൂസ് 18 കൊച്ചി. ബഫർ സോൺ ആശങ്കകൾ പരിഹരിക്കാൻ നേരിട്ടുള്ള സർവേ ഉടൻ ആരംഭിക്കാൻ തീരുമാനം. വിദഗ്ധ സമിതിയുടെ കാലാവധി 2 മാസത്തേക്ക് നീട്ടി. ഉപഗ്രഹ സർവേക്കെതിരെ പരാതി നൽകാനുള്ള സമയപരിധി ജനുവരി 5 വരെ നീട്ടാനും മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ തയ്യാറാക്കിയ ഉപഗ്രഹ സർവേക്കെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് നേരിട്ടുള്ള സർവേ നടത്താനുള്ള തീരുമാനം. ഒട്ടും സമയം കളയാതെ നേരിട്ടുള്ള സർവേ ആരംഭിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. വനം, തദ്ദേശ റവന്യൂ വകുപ്പുകൾ സംയുക്തമായിട്ടായിരിക്കും നേരിട്ടുള്ള സർവേ നടത്തുന്നത്. ഇതിനായി കുടുംബശ്രീയെയും ഉപയോഗപ്പെടുത്തും. ഉപഗ്രഹ സർവേ പൂർണ്ണമല്ലെന്ന് സർക്കാർ തന്നെ വിലയിരുത്തിയ സാഹചര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതിയിൽ സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെടും. ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അധ്യക്ഷനായ വിദഗ്ധ സമിതിയുടെ കാലാവധി 2 മാസം നീട്ടാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ഇതിനുള്ളിൽ ഉയർന്നുവരുന്ന പരാതികൾ പരിശോധിച്ച് സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ഉപഗ്രഹ സർവേക്കെതിരെ പരാതി നൽകാനുള്ള സമയപരിധി ഈ മാസം 23 അവസാനിക്കുമായിരുന്നു. ഇത് ജനുവരി 5 വരെ നീട്ടാനും ധാരണയായി. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ വനം, റവന്യൂ, തദ്ദേശമന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അഡ്വക്കേറ്റ് ജനറലും പങ്കെടുത്തു. അതിനിടെ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ സമവായ നീക്കങ്ങളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രിമാരായ ആന്റണി രാജുവും റോഷി അഗസ്റ്റിനും കർദിനാൽ ക്രീമിസ് കത്തോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ സ്വീകരിച്ച നടപടികൾ മന്ത്രിമാർ വിശദീകരിച്ചു. സഭാനേതൃത്വമായൊരു തർക്കത്തിനില്ല, അവിടെ സഭാനേതൃത്വത്തിന് വിഷയമില്ല. കാര്യങ്ങൾ മനസ്സിലാകുമ്പം തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും. പിതാവ് എല്ലാ കാര്യത്തിലും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന പിതാവാണ്. അതുണ്ടാവില്ലോ, അത് പിതാവിന്റെ ഭാഗത്തുനിന്ന് ഇപ്പം നമ്മളാരും ഞങ്ങളാരും പോയി പറഞ്ഞ് മനസ്സിലാക്കി പ്രതികരിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ ഇത്രയും പറയേണ്ടതോ ആയ ആവശ്യം ക്ലീമിസ്റ്റിനുവേണ്ടി അടുത്തില്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷും വ്യക്തമാക്കി. എന്തായാലും ഒരു ആശങ്കയുടെയും അടിസ്ഥാനമില്ല, ആശങ്കകൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. സർക്കാർ നടപടികൾ കെ സി ബി സിയെ ബോധ്യപ്പെടുത്തി സമരത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാനാണ് തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ബഫർ സോണിൽ കോൺഗ്രസിന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ കോഴിക്കോട് കൂരാച്ചുണ്ടി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. എന്തു വില കൊടുത്തും കോൺഗ്രസ് കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞു. സർക്കാർ സീറോ ബഫർ സോൺ എന്ന നിലപാട് എടുക്കണമായിരുന്നു. വനമന്ത്രിയുടെ വാക്കിന് ഉറപ്പില്ല. ഏരിയൽ സർവേ കൊണ്ട് കാര്യമില്ലെന്നും ഫീൽഡ് സർവേ പഞ്ചായത്തുകളുടെ പങ്കാളിത്തത്തോടെ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്നത്തെ യോഗം ഒരു പ്രഹസനമാണ്. വാസ്തവത്തിൽ കർഷകരോടുള്ള വഞ്ചന തുടരുകയാണ്. ഞങ്ങൾ കരുതിയത് അബദ്ധ പഞ്ചാംഗമായ ഈ ഏരിയൽ സർവേ ഉപേക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമെന്നാണ്. ആ സർവേയുമായി പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഏറ്റവും കൂടുതൽ അബദ്ധങ്ങളും അശാസ്ത്രീയവുമായ നിലയിലാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഫീൽഡ് സർവേയാണ് ഏറ്റവും ആവശ്യം. അതിൽ പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫീൽഡ് സർവേ നടത്താൻ തയ്യാറാകണം. സാറ്റലൈറ്റ് സർവേ റിപ്പോർട്ട് കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് സർക്കാർ 3.5 മാസം പൂഴ്ത്തിവെച്ചുവെന്ന് വി ഡി സതീശൻ. മാനുവൽ സർവേ വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാത്തതിൽ ദുരൂഹതയുണ്ട്. ജനവാസ മേഖലയെ ഉൾപ്പെടുത്തരുത് എന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ തീരുമാനം അട്ടിമറിച്ചതായും അദ്ദേഹം ആരോപിച്ചു. ബഫർ സോൺ വിഷയത്തിൽ തിരുവനന്തപുരം അമ്പൂരിയിൽ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. അമ്പൂരി പള്ളി അങ്കണത്തിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ച് ഉപരോധ സമരമായി മാറുകയായിരുന്നു. വൈദികരടക്കം സമരത്തിൽ പങ്കെടുത്തു. ബഫർ സോൺ ഭൂപട ദൃശ്യത്തിന്റെ പകർപ്പ് സമരാനുകൂലികൾ കത്തിച്ചു. ബഫർ സോൺ കാടിന് പുറത്ത് വേണ്ടെന്നും വന അതിർത്തിയിൽ മതിയെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സല രാജു അധ്യക്ഷയായിരുന്നു. ആക്ഷൻ കൌൺസിൽ രക്ഷാധികാരി ഫാദർ ജേക്കബ് ചീരമേലിൽ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് പുതുവത്സര യാത്രാ ക്ലേശത്തിന് പരിഹാരമായി കേരളത്തിലേക്ക് 51 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു. ഈ മാസം 22 മുതൽ ജനുവരി 2 വരെയാണ് സർവീസുകൾ. 17 സ്പെഷ്യൽ ട്രെയിനുകൾ ദക്ഷിണ റെയിൽവേ ആണ് അനുവദിച്ചത്. മറ്റ് സോണുകളിൽ നിന്നുള്ള 34 സ്പെഷ്യൽ ട്രെയിനുകളും കേരളത്തിലേക്ക് സർവീസ് നടത്തും. കോവിഡ് കേസുകളിൽ ജനിതക ശ്രേണീകരണം നടത്തണമെന്ന് ആരോഗ്യമന്ത്രാലയം. കോവിഡ് കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് കേസുകളുടെ ജനിതക ശ്രേണീകരണം നടത്തണം. കൊറോണ വൈറസിന്റെ വകഭേദങ്ങൾ കണ്ടെത്താനാണ് ജനിതക ശ്രേണീകരണം. ഇക്കാര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകി.
തൊടുപുഴയിൽ ബൈക്ക് യാത്രക്കാരന്റെ കഴുത്തിൽ കയർ കുരുങ്ങി അപകടമുണ്ടായ സംഭവത്തിൽ കരാറുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരിക്കോട് തെക്കും ഭാഗം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് കരാർ എടുത്ത നസീർ പി മുഹമ്മദിനെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാഗർ ചേരുന്നു. സാഗർ, എന്താണ് ഇതിന്റെ പൂർണ്ണരൂപം? അഭിലാഷ്, ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന തൊടുപുഴ തെക്കുംഭാഗം സ്വദേശി കളപ്പുരയ്ക്കൽ ജോണിക്ക് ഇത്തരത്തിൽ റോഡിൽ വെച്ച് പരിക്കേറ്റത്. ഈ കാരിക്കോട് തെക്കുംഭാഗം റോഡ് നിർമ്മാണം നടക്കുകയായിരുന്നു. ഈ റോഡ് നിർമ്മാണത്തിനോടനുബന്ധിച്ച് ഈ ഭാഗത്ത് കയർ വലിച്ചു കെട്ടിയിരുന്നു. യാതൊരു മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റോ ഒന്നും സ്ഥാപിക്കാതെയാണ് ഈ കയർ റോഡിൽ വലിച്ചു കെട്ടിയത്. ഈ കയറിൽ കുരുങ്ങിയാണ് ഇദ്ദേഹത്തിന് അപകടം സംഭവിച്ചത്. തുടർന്ന് ജോണി തൊടുപുഴ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ പോലീസ് കേസെടുത്തു. തുടർന്ന് നിർമ്മാണ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറെയും കരാറുകാരനെയും കേസിൽ പ്രതി ചേർത്ത് തൊടുപുഴ പോലീസ് കേസെടുക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ തൊടുപുഴ DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തൊടുപുഴ PWD ഓഫീസിലെത്തുകയും ചുമതലയുള്ള ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും കരാറുകാരന്റെയും പേരിൽ കേസെടുക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തൊടുപുഴ പോലീസ് ഈ നിർമ്മാണ പ്രവൃത്തിക്ക് കാരിക്കോട് തെക്കുംഭാഗം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത കരാർ ഏറ്റെടുത്ത നസീർ പി മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ സ്വദേശിയാണ് ഇദ്ദേഹം. ഇത്തരത്തിലൊരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഇക്കാര്യം ഗൗരവമായി എടുക്കുകയും ഇത്തരത്തിൽ കരാറുകാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അഭിലാഷ്, തൊടുപുഴയിൽ നിന്നും സാഗർ. തൃശൂർ അയ്യന്തോളിൽ തോരണത്തിലെ നൂൽ കഴുത്തിൽ കുരുങ്ങി അഭിഭാഷകയ്ക്ക് പരുക്ക്. അഭിഭാഷകയും സാമൂഹ്യ പ്രവർത്തകയുമായ കുക്കു ദേവകിക്കാണ് പരുക്കേറ്റത്. കോടതിയിലേക്ക് സ്കൂട്ടറിൽ വരുന്നതിന് ഇടയായിരുന്നു അപകടം. അയ്യന്തോളിൽ റോഡ് സൈഡിലും ഡിവൈഡറിന് മുകളിലുമായി കെട്ടിയിരുന്ന തോരണമാണ് അപകട കെണിയായത്. പ്ലാസ്റ്റിക് വയറായിരുന്നു നൂലായി ഉപയോഗിച്ചിരുന്നത്. ഹോസ്റ്റലുകൾ ടൂറിസ്റ്റ് ഹോമുകൾ അല്ലെന്ന് ആരോഗ്യ സർവകലാശാല. വിദ്യാർത്ഥികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. 25 വയസ്സിലാണ് ആളുകൾക്ക് പക്വത വരുന്നത് എന്നും അതിനു മുമ്പ് പറയുന്നതൊന്നും അംഗീകരിക്കാനാവില്ലെന്നും സർവകലാശാല ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തെ ചൊല്ലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും തർക്കവും പ്രതിഷേധവും. സെന്റ് മേരീസ് ബസലിക്കയിൽ കുർബാന അർപ്പിക്കാനെത്തിയ വൈദികൻ ആന്റണി പുതുവേലിയെ ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞ് മടക്കി അയച്ചു. പിന്നീട് വിമത വിഭാഗം വൈദികരുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ പള്ളിക്കകത്ത് അനിശ്ചിതകാല അഖണ്ഡ ആരാധനയ്ക്ക് തുടക്കമിട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന ആരോപണത്തിൽ മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. അരിവാൾ രോഗം ബാധിച്ച് മരിച്ച ആദിവാസി യുവാവിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതായാണ് ആരോപണം ഉയർന്നത്. വയനാട് പനമരം പഞ്ചായത്തിലെ പുത്തൂർ കോളനിയിലെ 19-കാരനായ അഭിഷേകാണ് മരിച്ചത്. മൃതദേഹത്തിൽ ഘടിപ്പിച്ചിരുന്ന കാനുല പോലും നീക്കം ചെയ്യാതെയാണ് മൃതദേഹം കൈമാറിയത് എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ദർശന പുണ്യം തേടി ശബരിമല സന്നിധാനത്തെ തിരക്കിന്റെ ഒഴുക്കും വേഗതയും നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് അറിയാമോ? 18-ാം പടിയിലെ പോലീസ് അയ്യപ്പന്മാരാണ്. കരിമലയും ശരംകുത്തിയും അപ്പാച്ചിമേടും ഒക്കെ കയറിയിറങ്ങി നടന്ന് തളർന്നു വരുന്ന അയ്യപ്പന്മാർക്ക് 18-ാം പടി കയറാൻ ഇവരുടെ സഹായഹസ്തം നൽകുന്ന ഊർജവും കരുത്തും സമാനതകൾ ഇല്ലാത്തതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് 18 പടികയറി അയ്യന്റെ മുൻപിലെത്തുന്നത് മുക്തിദായകമാണ്, സ്വപ്ന സാക്ഷാത്കാരമാണ്, പുണ്യകരമാണ്. ഉയരക്കൂടുതലുള്ള ഈ പടികൾ ചവിട്ടിക്കയറുക ക്ഷീണിതനായ തീർത്ഥാടകന് അത്ര എളുപ്പമാകില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അയ്യപ്പന്മാരുടെ കൈസഹായം അവർക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇവിടെ എത്ര വേഗം അയ്യപ്പന്മാർ കയറിപ്പോകുന്നുവോ അത്ര വേഗം കാത്തുനിൽപ്പിന്റെ വരികളുടെ നീളവും ദൈർഘ്യവും കുറയും. നമ്മളെ
പതിനെട്ടാം പടിയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ് ആണ് സന്നിധാനത്തിൽ. സോ അതിനുവേണ്ടി നമ്മൾ പോലീസ് ഓഫീസേഴ്സ് ആൻഡ് പോലീസ്മെൻ എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം അവരെ നന്നായിട്ട് പാക്ക് ചെയ്യും. നമ്മൾ താല പതിനെട്ടാം പടി താല വരുന്ന ഭക്തന്മാർ നല്ല രീതിയിൽ പാക്ക് ചെയ്യും. ആ പാക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് കുറച്ച് കുട്ടികളും പ്രായമുള്ളവരും ഉണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഭാഗത്തിലാക്കും. സോ നന്നായിട്ട് പാക്ക് ചെയ്യുമ്പോൾ ആൻഡ് പടിയിലുള്ളവരും നമ്മൾ മെന്ന് നല്ല ആക്റ്റീവുള്ള മെന്നാണ്. സോ അതുകൊണ്ട് നമ്മൾക്ക് നല്ല കൂടുതൽ സ്വാമിമാർ പതിനെട്ടാം പടി കയറ്റാൻ പെട്ടതാണ്. IRF ബറ്റാലിയനാണ് പതിനെട്ടാം പടി കയറുന്ന പോലീസ് അയ്യപ്പന്മാർ. സേനയിലെ ചെറുപ്പക്കാരായ കരുത്തന്മാരായ ഉദ്യോഗസ്ഥരെയാണ് ഈ ചുമതലയ്ക്ക് നിർവഹിക്കുന്നത്. 20 മിനിറ്റാണ് ഒരു ടീം പതിനെട്ടാം പടിയിൽ തുടരുക, പിന്നെ അവർക്ക് വിശ്രമം. അത്ര എളുപ്പമല്ല ഈ സേവനം. കായികക്ഷമത ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഓരോരുത്തർക്കും സപ്പോർട്ട് നൽകി മുകളിലേക്ക് കയറ്റുക എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി റൊട്ടേഷൻ നൽകിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിലെ അവരുടെ കായികക്ഷമത ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഭൗതികതയുടെ കല്ലും മുള്ളും കയറ്റവും ഇറക്കവും നിറഞ്ഞ വഴികളിലൂടെ ആധ്യാത്മികതയുടെ പടികൾ കയറി അയ്യന്റെ മുൻപിലെത്തുമ്പോൾ അവൻ തിരിച്ചറിയും അത് നീ തന്നെയാണെന്ന്. ഇവിടെ പടി കയറുന്ന അയ്യപ്പന്മാർക്ക് അവരെ പിടിച്ചു കയറ്റുന്ന കരങ്ങൾ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെയാണെന്ന് തോന്നും. ഇവിടെ എല്ലാവരും അയ്യപ്പന്മാരാണല്ലോ. സന്നിധാനത്തും KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയതിന് പിന്നാലെ ചൈനയിൽ കോവിഡ് വ്യാപനം. 3 മാസത്തിനിടയിൽ 60% ജനങ്ങളെയും ആഗോളതലത്തിൽ 10% ജനങ്ങളെയും കോവിഡ് ബാധിച്ചേക്കാം എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളെയും വൈറസ് വകഭേദങ്ങളെയും തുടർച്ചയായി നിരീക്ഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നവംബർ 19 23 ഇടയിൽ 4 കോവിഡ് മരണമല്ലാതെ മറ്റ് കോവിഡ് മരണങ്ങളൊന്നും ചൈനയിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ബെയ്ജിംഗിൽ കോവിഡ് മൂലം മരിക്കുന്നവരെ സംസ്കരിക്കുന്ന ശ്മശാനത്തിൽ മൃതശരീരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.